Hi friends, welcome back to my channel, I Has Food. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഒന്നും യൂസ് ചെയ്യാതെയാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പഴം ഉപയോഗിച്ചിട്ട് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ പറയും, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. കുട്ടികളുടെ ഐസ്ക്രീമൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്, മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പഴയാണ്. രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ചെറുതാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്താൽ നന്നായി. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് പഴം ഇതുപോലെ അരിഞ്ഞെടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഫ്രീസ് ചെയ്തെടുക്കണം. അതായത് നന്നായിട്ട് ഫ്രീസായി വരുന്നവരെ ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ തന്നെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് വരും. ഇതിപ്പോൾ തലേന്ന് രാത്രി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കിയാലും മതി. എന്നിട്ട് നമ്മൾ ഈ ഫ്രീസായിട്ടുള്ള ഈ ഒരു പഴമൊക്കെ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാലിവിടെ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പാലാണ്. ഇവിടെ കാൽ കപ്പിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അരക്കപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് കൊക്കോ പൗഡർ, അതുപോലെ ആവശ്യത്തിൻ്റെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം മധുരം ഇങ്ങനെ മുന്നിട്ട് നിൽക്കാനും വേണം. പഴത്തിന് നല്ല മധുരമുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം നമ്മൾ നോക്കുക, നന്നായിട്ട് മധുരം ഇങ്ങനെ മുന്നിട്ട് നിൽക്കേണ്ട ആ രീതിയിലായിരിക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കണം. നമ്മൾ വെക്കുന്ന പാത്രം നന്നായിട്ട് അടച്ചു വെക്കണം. അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് കഴുകി വീഴാനും നമ്മളെ ഐസ്ക്രീം വല്ലാതെ ചീറ്റി ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് സെറ്റ് ആയി കിട്ടും. എന്നിട്ട് ഇതുപോലെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടൊക്കെ ഇതുപോലെ എടുത്ത് ഇതുപോലെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചോക്കോ ചിപ്സ് ഇട്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുട്ടികൾക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ചോക്കോ ചിപ്സ് ഇല്ലെന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയും സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി. ഈ വീഡിയോ അതുപോലെ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറ്റുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.